Good morning students, welcome to our maths class for standard 3. Let us start a new chapter, that is the last chapter of this textbook, data handling. Do you know what is data? Data endanu ariyamo ketittundo? Data nu paranjale nammal collect cheyina informations ineyana data nu parayunnu. Appa data handling nu parayunnu nammal collect cheyina informations ऑर्गनाइज़ रिप्रेजेंट डेटा हैंडलिंग डेटा हैंडलिंग कलेक्ट इंफॉर्मेशन पल रीती नमुक रिप्रेजेंट अगले रीति पिक्टोग्राफ अब पिक्टोरियल रिप्रेजेंटेशन अब नाम कलेक्ट इंफॉर्मेशन नाम पिक्चर्स अलग सिंबल्स सहायतोड़े रिप्रेजेंट अब अगले नाम रिप्रेजेंट नमुक अब सूटबल सिंबल फस्ट सेलक्ट आ सिंबल्स नाबलो वे रिप्रसेंट पिक्टोग्राफ पिक्टोग्राफी नमुक इंफर्मेशन एन रेकॉर्ड पेट नोक और पिक्टोग्राफि ना पार्टस फस्ट पार्टी टाइटल सेकंड लेबल्स अगर क्यों कैटगरी एच टाइटल पर नामि पिक्टोग्राफ इंफर्मेशन रिप्रेजेंट टाइटल अड़ा लेबल लेबल नाम क्यों इवे पिक्टोग्राफ ना नोक അതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടോയ് കാർസ് സോൾഡ് ഇൻ എ ഷോപ്പ് ഡ്യൂറിംഗ് എ മന്ത് അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു കടയിൽ നടന്ന ടോയ് കാറുകൾ അതായത് കളിപ്പാട്ടങ്ങൾ കാറുകൾ വിറ്റ അതിന്റെ വിറ്റതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അവിടെ കാറിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പല മോഡലിലുള്ള ടോയ് കാർസ് ഉണ്ട് അപ്പോൾ നമ്മൾ ലേബൽ അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് അവിടുത്തെ मॉडल मॉडल ए मॉडल बी मॉडल सी मॉडल डी इवते कैटगरी अड़ा ना सिंबल नमुक टोईकारे रिप्रसेंटानो नाम पिक्चर अलग का सिंबल यूस की पर नाम पिक्चर अब पिक्टोग्राफी और पिक्चर आक्चली एत्र नंबर रिप्रसेंट പറയുന്നത് അപ്പോൾ നോക്കിക്കേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടൈറ്റിൽ ടൈറ്റിൽ നോക്കിക്കേ ടോയ് കാർസ് അല്ലേ സോൾഡ് ഇൻ എ ഷോപ്പ് പിന്നെ ലേബൽ എന്ന് പറയുന്നത് മോഡൽ ഓഫ് ദ ടോയ് കാർ ദിസ് മോഡൽ എ മോഡൽ ബി ആൻഡ് മോഡൽ സി ദെൻ സിംബൽസ് അല്ലേ പിക്ചർ എന്ന് പറയുന്നത് അവിടെ കാറാണ് നിക്കി എന്ന് പറയുന്നത് നോക്കിക്കേ കീ എന്താണ് നോക്കാം നമുക്ക് ഒരു കാർ അതായത് ഈ പിക്ടോഗ്രാഫിലെ ഒരു കാർ ഫോർ കാർസിനെ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ टू कार्स टू इंटू फोर कार्स अरे हाफ वरचे हाफ वरचू रिप्रसेंट रुप फोर एण रिप्रसेंट हाफ एण्डे हाफ अू एण्रसेंट पिक्टोग्राफिने बेस क्वेश्चन सोल्व हाउ मेनी मॉडल ए कार सोल्ड ड्यूरिंग द मंथ पर्टिकुलर मंथ मॉडल ए कार मॉडल ए कार सिंबल फोर पिक्चर फोर कार्स रिप्रेजेंट अगर फोर पिक्चर्स 4 into 4 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ 4 into 4 16 ആണ് അപ്പോൾ 16 കാർസ് ആണ് 16 കാർസ് മോഡൽ എയിലെ 16 കാർസ് ആണ് ആ മാസം വിറ്റത് നെക്സ്റ്റ് ഹൗ many മോഡൽ ബി കാർസ് സോൾഡ് മോഡൽ ബി കാർസ് എത്ര എണ്ണമാണ് വിറ്റത് എത്ര എണ്ണമാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് 2 കാർസ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ 2 into 4 8 എന്ന് എഴുതാം അപ്പോൾ 8 കാർസ് मॉडल बी नेक्स्ट क्वेश्चन हाउ मेनी मॉडल सी कार्स सोल्ड अवे मॉडल सी कार्स हाफ अब इंटू फोर प्लस
2 3 into 4 12 ആണ് 12 plus 2 എന്ന് പറയുന്നത് ആ 14 cars ആണ് മോഡൽ സി ലെ ആ 14 cars ആണ് ഇതിൽ how many model b cars ഉണ്ട് ഇവിടെ ഒരു പിക്ചർ ഒരു ഫുൾ പിക്ചർ ഉണ്ട് ഒരു ഹാഫ് പിക്ചർ ഉണ്ട് അപ്പോൾ 4 plus 2 6 ആണ് അപ്പോൾ ഇവിടെ മോഡൽ ഡി കാർ 6 cars ആണ് ഇതിൽ ഇനി Fifth question എന്താണ് which car has maximum sale maximum sale വന്നത് ഏതാ ആ ഇവിടെ 16 ഉണ്ട് 8 ഉണ്ട് 14 ഉണ്ട് 6 ഉണ്ട് ഇതിൽ ഏതാ ഗ്രേറ്റർ നമ്പർ 16 വന്നത് ഏത് മോഡലാണ് ആ മോഡൽ എ കാർ ആണ് അപ്പോൾ മോഡൽ എ കാർ ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് മോഡൽ എ നെക്സ്റ്റ് ഹൗ മെനി കാർസ് നോൾ സോൾഡ് ഡ്യൂറിംഗ് ദ മന്ത് ആ പർട്ടിക്കുലർ മാസത്തിൽ ആ എത്ര കാറ് ആകെ വിറ്റു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ നമുക്ക് ഈ ടോട്ടൽ കണ്ടുപിടിക്കണം 16 പ്ലസ് 8 പ്ലസ് 14 പ്ലസ് 6 നമുക്കറിയാം ആ 14 പ്ലസ് 6 എന്ന് പറയുന്നത് 20 ആണ് 20 പ്ലസ് 8 28 28 പ്ലസ് 28 പ്ലസ് 16 ദാറ്റ് ഈസ് 8 പ്ലസ് 6 14 2 plus 1 3 3 plus 1 4 total 44 cars ആണ് ആ മാസം ആ ഷോപ്പിൽ വിൽപ്പന നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പിക്ടോഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ പിക്ടോഗ്രാഫ് വരയ്ക്കാൻ വരും അതായത് ആ നമുക്ക് കുറേ ഡേറ്റാസ് അതായത് ഇങ്ങനെ ടാബുലർ കോളത്തിൽ ടോയ് മോഡൽ എ കാർ 18 എണ്ണം കിട്ടു അല്ലെങ്കിൽ മോഡൽ ബി കാർ 12 എണ്ണം കിട്ടു അങ്ങനെ നമ്പർ തരും എന്നിട്ട് നമുക്ക് പിക്ടോഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിക്ടോഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എഴുതാൻ ചോദിക്കും അപ്പോൾ ഈ രണ്ടും നമ്മൾ ചെയ്യാൻ പഠിക്കണം ഇന്ന് നമ്മൾ ഒരു പിക്ടോഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതെന്നാണ് പഠിച്ചത് അപ്പോൾ നിങ്ങളിത് നോട്ട്ബുക്കിലോട്ട് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് പിക്ടോഗ്രാഫ് വരയ്ക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ